സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാ സാമൂഹ്യ വിപത്തിന്റെയും ഇരകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഉറച്ച സ്ത്രീപക്ഷ നിലപാടുകളായിരിക്കണം കോൺഗ്രസിന്റെ നിലപാടുകൾ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരെയും മത്സ്യത്തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും ഉൾപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും അവർക്കായി പോരാടുകയും ചെയ്യുന്ന കോൺഗ്രസ്സായാണ് ഇനി കേരളത്തിലെ കോൺഗ്രസ് അറിയപ്പെടേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ജനസ്വീകാര്യമല്ലാത്തതും പ്രാകൃതവുമായ സമരരീതികൾ മാറ്റി കാലാനുസൃതമായ സമരരീതികൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളും പരിപാടികളും വിജയപഥത്തിലേക്ക് എത്തിക്കാനുള്ള ഉറച്ച തീരുമാനവും പ്രവർത്തന സജ്ജമായ മനസ്സുമായി കെ കരുണാകരൻ നഗറിൽ നവചിന്തൻ ശിബിരം ആവേശം ഉൾക്കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ കേരളത്തിൽ നിന്നുള്ള 20 ലോക്സഭാ സീറ്റുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുമെന്ന് നമ്മൾ ഉറപ്പുവരുത്താം. ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു, ഈ പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും ഈ ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുകയും കേരളത്തിൽ ആവശ്യത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും രാഷ്ട്രീയ രംഗത്ത് ഉയരാനും വളരാനും പടരാനും ആത്മവിശ്വാസം കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു പാർലമെന്റ് സീറ്റുകളും UDF നേടുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമൊന്നും വേണ്ട. ഈ കാണുന്നതല്ല രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും. മാറാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിൽ സജ്ജമാണ്. ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലരും. അവരൊക്കെ തിരിച്ചറിവിലേക്ക് വരികയാണ്. കൂടെ നിൽക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം കൂടെ നിൽക്കുന്ന പലരും അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥത രാഷ്ട്രീയമായി മുതലാക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, ലക്ഷ്യത്തിലേക്കെത്താൻ കോൺഗ്രസിന് UDFന് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ നോട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാ ആളുകളും ഇത് അംഗീകരിച്ച് കൈയടിച്ച് അംഗീകരിച്ച് ഇത് പ്രാവർത്തികമാക്കാനുള്ള നല്ല കരുത്തുള്ള മനസ്സുമായി മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ഇതല്ലാത്തൊരു വിഷയം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ആഗസ്റ്റ് 9, 15 എല്ലാ ജില്ലകളിലും 75 കിലോമീറ്റർ പദയാത്ര പ്രഖ്യാപനം AICC നടത്തിയിട്ടുണ്ട്. അത് വളരെ ഗൌരവമായി അടിയന്തരമായി എല്ലാ ജില്ലകളിലും അത് നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സോണിയാഗാന്ധിയെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. July 26 തിരുവനന്തപുരത്ത് ഗാന്ധി പ്രതിമയിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ KPCC തീരുമാനിച്ചിട്ടുണ്ട്. എത്തേണ്ടുന്ന എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ആ ചടങ്ങിൽ എത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചരിത്രപ്രസിദ്ധമായ ഈ പ്രഖ്യാപനത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ പ്രതിനിധികളും അവരുടെ സീറ്റുകൾ എഴുന്നേറ്റ് നിന്ന് പരസ്പരം കൈകോർത്ത് കൈ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും അവരുടെ സീറ്റുകൾ ഇരുന്നാൽ മതി. കേന്ദ്ര നയങ്ങളെ തള്ളിപ്പറഞ്ഞ് UPA കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെയും LDFനെയും കടന്നാക്രമിച്ചും കോഴിക്കോട്ടെ കോൺഗ്രസ് ചിന്തൻ ശിബിര തീരുമാനങ്ങൾ KPCC അധ്യക്ഷൻ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്റെ വിശദാംശങ്ങളും തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.